മൂന്ന് കാര്യങ്ങളിലൂടെ പറഞ്ഞുണ്ട്. പൊറോട്ട നമ്മുടെ സമൂഹത്തിലെ പുതുതായിട്ട് ഈ വലിയ ആൾക്കാരെ പൊറോട്ട കഴിക്കരുത്. നിങ്ങൾ എത്ര പേര് ഈ പൊറോട്ട കഴിക്കാത്തവരുണ്ട് എന്ന് കൈവക്കെ. ഓൺലി വൺ പേഴ്സൺ. അപ്പൊ എന്നാലേ എനിക്ക് അപ്പൊ എനിക്ക് സംസാരിക്കാനുള്ള നിങ്ങളോടല്ല, പക്ഷെ രണ്ടുപേരുണ്ട്. എന്തുകൊണ്ടാണ് പൊറോട്ട ഇവർ പറയുന്നൊരു കാര്യം, പൊറോട്ട എന്ന് പറഞ്ഞാൽ മൈദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പോസ്റ്റർ ഒട്ടിക്കാൻ, പുലിമുരുകൻ്റെ ഒക്കെ പോസ്റ്റർ ഒട്ടിക്കാൻ ഉള്ള സാധനമാണ്. അപ്പോൾ അത് പോസ്റ്റർ ഒട്ടിക്കാനുള്ള സാധനം നിങ്ങൾ വയറ്റിലോട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ കുടൽ, ചെറുകുടൽ എന്ന് പറഞ്ഞാൽ 7.5 മീറ്റർ നീളമുള്ള സാധനമാണ്. 7.5 മീറ്റർ വെച്ചാൽ നല്ല നീളമുണ്ട്, ചുണ്ട് ചുണ്ട് കിടക്കാണ്. ഈ മൈദയോടെ ചേരുമ്പം എല്ലാം കൂടെ സെറ്റായി കോൺക്രീറ്റ് ആവും. വൻകുടലിന് 1.5 മീറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടെ സെറ്റായിട്ട് ഒരുമാതിരി പ്ലോട്ട് മോഡലിരിക്കും അല്ലേ. ഇതാണ് ഇവർ പറയുന്നത്. ഈ എന്താണ് മൈദ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഗോതമ്പ് എന്ന് പറയുന്ന ഗോതമ്പിൻ്റെ നണിയിൽ നിന്ന് അതിൻ്റെ ആ ജേം, അതിൻ്റെ വിത്ത് സാധനം അത് മാറ്റിയിട്ട് അതിൻ്റെ ബ്രാൻ ഉണ്ട്, ജെമ്മെന്ന് പറയുന്ന സാധനം, ജെം എന്ന് പറയുന്ന സാധനവും ആ ബ്രാൻ എന്ന് പറയുന്നത് അതിൻ്റെ തൊലിയാണ്. ഉമി ഏതാണ്ട് 80% നീക്കം ചെയ്തിട്ട് അതിൻ്റെ ആ ജേം നീക്കം ചെയ്തിട്ട് ബാക്കിയുള്ള സാധനമാണ് എൻഡോസ്പേം എന്ന് പറയുന്ന സാധനം. ഈ എൻഡോസ്പേം എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ്, സ്റ്റാർച്ചാണ് ശരിക്കും. ഈ സ്റ്റാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജേമിന് വളർന്ന് ഇലകൾ ഉണ്ടായി സൂര്യപ്രകാശം നേരിട്ട് സ്വീകരിച്ച് ഭക്ഷണം ഉണ്ടാകുന്നത് വരെ കഴിയാനായിട്ടുള്ള വസ്തുവാണ് ആ സാധനം. മനസ്സിലല്ലേ, ചെടിക്ക് വളരാനായിട്ട് നമ്മൾ എല്ലാം കൊള്ളയടിക്കുന്നതാണല്ലേ. പഴമെന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാം സസ്യം അതിനു വേണ്ടി ആഹരിക്കുന്ന സാധനം നമ്മൾ കൊള്ളയടിക്കുന്നതാണ്, നമ്മളൊരു പഴം കഴിക്കുന്നത്. അല്ലാതെ നമ്മൾക്ക് പഴം ഇങ്ങനെ മുന്തിരിയിൽ അദ്ദേഹം കരിഞ്ഞ് തന്നതൊന്നുമല്ല. പഴങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവയവിടെ വിത്ത് വിതരണത്തിനും അതിജീവനത്തിനുമായിട്ടാണ്, നമ്മളത് പോയി കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഇങ്ങനെ പൊഴിച്ചിട്ട് തരുന്ന സാധനമൊന്നും അല്ല അത്. സയൻസ് പറയുമ്പോൾ അങ്ങനെ തന്നെ പറയണമല്ലോ. അപ്പോൾ ഈ സാധനം ഇതാണ് സംഗതി. അതായത് 80% വരുന്ന ഈ എൻഡോസ്പേം എന്ന് പറയുന്ന സ്റ്റാർച്ചാണ് സാധനം. ഈ സ്റ്റാർച്ച് തന്നെയാണ് അരിയിലുള്ളത്. അരി സ്റ്റാർച്ച് അത് വേവിച്ചിട്ട് ചോറാകും, CHO അല്ലേ. ഈ ചോറ് നിങ്ങൾ കഴിക്കുന്നു. ഇനി ഞാൻ വേറെ കാര്യം, ഈ ചോറ് വെച്ച് നിങ്ങൾക്ക് ഒട്ടിക്കാം, പക്ഷെ നിങ്ങൾക്ക് പൊറോട്ട വെച്ച് ഒട്ടിക്കാൻ പറ്റത്തില്ല. പൊറോട്ട നിങ്ങൾ കഴിക്കുന്നു, യു ഹാവ് കംപ്ലയിൻസ്. ചോറ് കഴിക്കുന്നു, നോ കംപ്ലയിൻസ്. പറയുന്നതിനൊരു യുക്തി വേണ്ടേ? ചോറൊട്ടുവോ? സ്റ്റാർച്ചിൻ്റെ ഒരു സ്വഭാവമാണല്ലോ ഒട്ടുക എന്ന് പറഞ്ഞാൽ, ഈ രണ്ടിലൊരു പശിമ ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചോറാണ് കൂടുതൽ കുറ്റക്കാരൻ, നമുക്ക് വളരെ വ്യക്തമാണ്. കോമൺസ് ഒന്നും പഠിക്കണ്ട. ഇനി നമുക്ക് എടുക്കാനുള്ള രണ്ട് കാര്യമാണ്, അലോക്സാൻ എന്ന് പറയുന്നൊരു സാധനം ഈ മൈദയിൽ ഉണ്ടാകുന്നുണ്ട്. മൈദ അതൊരു വലിയ കെമിക്കലാണ്. അത് നിങ്ങളുടെ പിന്നെ പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ സെല്ലുകളെ നശിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ ഡയബറ്റിക് ആക്കും. അതുകൊണ്ട് പൊറോട്ട ഒഴിവാക്കണം. ഇതാണല്ലോ ഒരു കാര്യം. രണ്ട് എന്ന് പറയുന്നത് ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയുന്ന ബ്ലീച്ചിങ് പൗഡർ ആണോ. ബ്ലീച്ചിങ് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മൾ ബ്ലീച്ചിങ് എന്ന് പറയുമ്പോൾ ആദ്യം ഉറങ്ങുന്ന ബ്ലീച്ചിങ് പൗഡറാണ്, സോപ്പ്, കാരം, അലക്ക്, മനസ്സിലായില്ലേ. ഇതാണ് ഈ വാക്കുകൾ ഉണ്ടാക്കുന്ന പ്രതീതികൾ എന്ന് പറയുന്നത്. ഒരു വാക്ക് കേൾക്കുമ്പോൾ ഒരു പെട്ടെന്ന് ഒരാശയത്തിലേക്ക് പോവാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞേക്കാം. അത് ഈ അലോക്സാൻ ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സാധനം അതിനകത്ത് ചേർക്കുന്നതല്ല, മറിച്ച് മൈദ തുറന്നു വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനകത്തുണ്ടാകുന്ന ഒരു മഞ്ഞ കലർന്ന ഒരു സാധനമാണത്. അതൊരു കെമിക്കലാണ്. 18th century കണ്ടുപിടിച്ച, ഡിസ്കവർ ചെയ്ത, നോട്ട് ഇൻവെൻറ്റഡ്, ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരു കെമിക്കൽ സാധനമാണ്, ഒരു രാസവസ്തുവാണ്. ഈ അലോക്സാൻ ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അലോക്സാൻ എന്ന് പറയുന്ന സാധനം വൃക്കകളിലെ ബീറ്റ സെൽസിനെ നശിപ്പിക്കും എന്നുള്ളത് ശരിയാണ്. ആരുടെ? എലികളിൽ നടത്തിയ പരീക്ഷണത്തിലാണ് അങ്ങനെ തെളിഞ്ഞിട്ടുള്ളത്. എലികളിൽ, മനസ്സിലായോ? എലികളിൽ നടത്തിയ പരീക്ഷണങ്ങൾ അങ്ങനെ തെളിയുകയും അത് കണ്ടിട്ട് പിന്നീട് മനുഷ്യരിൽ നടന്ന പരീക്ഷണങ്ങളിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ലെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ പഠനങ്ങൾ ലഭ്യമാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊരു മരുന്നായാലും ഒരു കാര്യമായാലും ആദ്യം എലികളിൽ പരീക്ഷിക്കും. പരീക്ഷിച്ചിട്ട് അതിൻ്റെ ഫലത്തിൽ നിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ മനുഷ്യരിൽ ചെയ്യുന്നത്. പക്ഷേ എലികളും മനുഷ്യരും അവരുടെ ദഹന വ്യവസ്ഥ ഒരുപാട് സാമ്യം ഉണ്ട് എങ്കിൽ പോലും പൂർണ്ണമായും സാമ്യമില്ല. എലി വളരെ ചെറിയൊരു ജീവിയാണ്. അപ്പം ഈ അലോക്സാൻ ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്ലൂക്കോസ് അനലോഗാണ്, ഗ്ലൂക്കോസിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് എലിയുടെ ഈ പാൻക്രിയാസ് പെട്ടെന്ന് അത് അപ്ടേക്ക് ചെയ്യും. അപ്ടേക്ക് ചെയ്തിട്ട് ഭയങ്കര അതിൻ്റെ അതിനകത്തുള്ള മോളിക്യൂൾസുമായിട്ട് ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ആ ഈ അപ്ടേക്കിംഗ് എബിലിറ്റി ഓഫ് ബീറ്റാ സെൽസ് ഇൻ ദ പാൻക്രിയാസ് ഓഫ് റാറ്റ് ഈസ്
വളരെ കൂടുതലാണ്. നമുക്ക് അങ്ങനെയില്ല, നമുക്ക് ഈ സാധനം കിട്ടിയാൽ നമ്മൾ അങ്ങനെ അപ്ടേക്ക് ചെയ്യുന്നില്ല. നമ്മുടെ പാൻക്രിയാസിലെ സെല്ലുകൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇത് സയന്റിഫിക് ആയിട്ട് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഉയർന്ന ഡോസിൽ പോലും ഈ അലോക്സാൻ കുത്തിവെച്ച് നമ്മൾ പരീക്ഷണം നടത്തി നോക്കിയിട്ടുണ്ട്. മനുഷ്യർക്ക് അതൊരു ഒരു രീതിയിൽ നമ്മളെ അത് ഡയബറ്റിക് ആക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു വിഷമെന്ന് പറയുന്നത് ഒരു പ്രതിവസ്തു എന്ന് പറയുന്നതും അതിൻ്റെ ഡോസ് വെച്ചാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഡോസാണ് വിഷം ഉണ്ടാക്കുന്നത്. ഡോസ് മേക്സ് പോയ്സൺ, അതാണ് സയൻസിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ വെള്ളം ഒറ്റ ഇരിപ്പിൽ 6 ലിറ്റർ കുടിച്ചു കഴിഞ്ഞാൽ വടിയാവും, ഉറപ്പാണ്. അതിൻ്റെ ലീതൽ ഡോസാണ് LD50 എന്ന് പറയും. LD50 ലീതൽ ഡോസ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വസ്തുവും എത്ര അളവ് കഴിക്കുന്നോ ആ അളവിൽ കഴിക്കുന്നതിൽ 50% ആൾക്കാർ വടിയായാൽ അതിനെ അതിൻ്റെ LD50 എന്ന് പറയും. ഇപ്പം 100 പേർക്ക് 6 ലിറ്റർ വെള്ളം ഒറ്റ ഇരിപ്പിൽ കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 50 പേര് അടുത്ത ഇത് കാണില്ല. ഈവൻ പ്രാണവായു എന്ന് പറയുന്ന ഓക്സിജൻ കൂടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നമ്മൾ ഏതാണ്ട് 40% ഓക്സിജനുള്ള വായുവാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു 80% ഒക്കെ ആയിക്കഴിഞ്ഞാൽ തീർന്നു. ഓക്സിജൻ എന്തും അധികമായ പ്രശ്നമാണ്. അതിൻ്റെ ഡോസാണ് എപ്പോഴും പ്രശ്നം. അല്ല, വിഷം എന്ന് പറയുന്ന ഒരു വസ്തുവേ ഈ ലോകത്തില്ല. എലി മാർഫാരിൻ എന്ന് പറയുന്ന എലി വിഷമല്ലേ? ചില പറയുന്നു ഈ ജക്കപ്പടക്കഞ്ഞരി എലി വിഷമാണ് മനുഷ്യർ കുത്തിവെക്കുന്നത്. ആർക്കാണ്? ഹൃദ്രോഗികൾക്ക് രക്തം നേർപ്പിക്കാനായിട്ട് കൊടുക്കുന്ന വാർഫാരിനാണ്. എങ്ങനെ? ക്ലിനിക്കൽ ഡോസിൽ. കാരണം എന്താണ്? ഈ എലികൾ മരിച്ചു വീഴുന്നത്, വാർഫാരിൻ എന്ന് പറയുന്ന എലി വിഷം കഴിച്ച് എലി മരിച്ചു വീഴുമ്പോൾ കണ്ടു അതിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ബ്ലീഡിങ്, അതിൻ്റെ രക്തം നേർത്ത് ഇങ്ങനെ ക്ലോട്ട് ചെയ്യാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ എന്താ മനസ്സിലാക്കി? നമ്മൾ യവം കൊടുത്തു കഴിഞ്ഞാൽ രക്തം നേർപ്പിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവനെ എടുത്ത് ഹൃദ്രോഗികൾക്ക് കൊടുത്തുവിടും? അവൻ്റെ രക്തം ക്ലോട്ട് ചെയ്യുന്നതല്ലേ പ്രശ്നം? സയൻസ് കൊടുത്തു വിജയിപ്പിച്ചു ലോകമെമ്പാടും വാർഫാരിൻ എന്ന് പറയുന്ന നിങ്ങളീ പറയുന്ന എലി വിഷം തന്നെയാണ് ഹൃദ്രോഗികൾക്ക് കൊടുക്കുന്നത് ക്ലിനിക്കൽ ഡോസിൽ. വിഷം എന്ന് പറയുന്ന സാധനം ഇല്ല. അതാണ് സയൻസിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. എപ്പോഴും ഡോസാണ് വിഷം ഉണ്ടാക്കുന്നത്. എല്ലാ വസ്തുക്കളും നിങ്ങൾ പറയും ചാണകം വാരി തിന്നാൽ കുഴപ്പമില്ല, തിന്നു നോക്കൂ. മതിയായ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ പാസ്പോർട്ട് വിസ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പാക്കും. ഇനി മറ്റൊന്ന്, ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയുന്ന സാധനം, ബ്ലീച്ചിങ്. ആ ബ്ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത് ഈ മൈദയ്ക്ക് ഒരു നേർമ കൊടുക്കാനായിട്ടാണ്. അതായത് ബേക്കറി ആവശ്യത്തിനായിട്ട് കുറച്ച് നേർമയുള്ള സാധനം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. നല്ല നേർമയില്ലെങ്കിൽ കേക്ക് പോലെയുള്ള സുതാര്യമായ അലുവ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അത്ര പൊലിപ്പുണ്ടാവില്ല. അതിനായി ബ്ലീച്ച് ചെയ്യണം. ഈ ബ്ലീച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ പല രംഗത്തും പല കാര്യങ്ങളും നടത്തുന്ന സാധനമാണ്. അതിനുപയോഗിക്കുന്ന ഈ ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയുന്ന സാധനം ഏതാണ്ട് ഒരു തിളനിലയിൽ, ഒരു വെള്ളത്തിൻ്റെ തിളനിലയൊക്കെ ആകുമ്പോൾ തന്നെ അത് വിഘടിച്ചു പോവുകയാണ്. ഒരു സാധനം വിഘടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ സാധനം അല്ല. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. നിങ്ങളൊരു കൊടിയ ഇപ്പോൾ സയനൈഡ്, എന്ത് സയനൈഡ്? പൊട്ടാസ്യം സയനൈഡ്. പൊട്ടാസ്യം സയനൈഡ് വിഘടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ സയനൈഡല്ല, അത് വേറൊരു വസ്തുവാണ്. ഇനി സയനൈഡ് വളരെ കുറച്ചാണെങ്കിലും പ്രശ്നമില്ല. ചില പറയും ഇങ്ങനെ സയനൈഡ് എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കി രുചി രേഖപ്പെടുത്ത ഒരാൾ അയാൾ മരിച്ചു പോയി എന്ന് ഇതൊക്കെ കുറച്ച് ചിന്തിച്ച് പറയുന്നത്. അതുകൊണ്ട് ഈ ചീനിയാണ്, മരച്ചീനിയിൽ നല്ല സയനൈഡ് ഉണ്ട്. മരച്ചീനി തിന്ന് പിന്നെ പച്ച ചീനിയിലൊക്കെ തിന്ന് കഴിഞ്ഞ് ഞങ്ങളുടെ പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പശുവും ആടുമൊക്കെ കറങ്ങി വീഴുമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ഈ ബ്ലോക്ക് ലെവലിലൊക്കെ കുറച്ചുകൂടെ നല്ല ഈ കട്ട് കുറവുള്ള, അല്ലെങ്കിൽ ഊറ്റ കുറവുള്ള, വിഷം കുറവുള്ള ചീനിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ബ്ലോക്ക് ചീനി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഊറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റേതൊക്കെ 3-4 ഊറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. സയനൈഡാണ് പ്രശ്നം. ഡോസ് മേക്സ് പോയ്സൺ, അത് സയൻസിൻ്റെ ഒരു അടിസ്ഥാനമാണ്. അപ്പോൾ ഇത് ഈ രണ്ട് കാര്യങ്ങൾ, ഇതാണ് ഞാൻ സയൻസിൻ്റെ പൊറോട്ടയെക്കുറിച്ച് പറയാനുള്ളത്. പൊറോട്ട നല്ല രുചികരമായ ആഹാരമാണ്. ഇനി ഒരു പ്രശ്നമുള്ളത് മൂന്നാമത്തെ കാര്യം തങ്കച്ചൻ ചേട്ടനോട് പറയാണ്. അതായത് നമ്മളിതിനകത്ത് ഫൈബർ കണ്ടൻറ് കുറവാണ്. ഫൈബർ കണ്ടൻറ് കുറവാണുമ്പോൾ ഈ ഡൈജഷന് ബുദ്ധിമുട്ടുണ്ടാവും, ശോധനയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അത് ശാസ്ത്രീയമായി ശരി തന്നെയാണ്. കാരണം 80% ഫൈബർ നമ്മൾ നീക്കം ചെയ്തിട്ടാണ് ഈ മൈദ ഉണ്ടാക്കുന്നത്. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഈ സ്മോൾ ഇൻഡസ്ട്രി, ചെറുകൂടൽ എന്നൊക്കെ പറയുന്നത് ഹൈലി ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ സാധനത്തിനൊന്നും ആവശ്യമില്ല. കാര്യം എണ്ണയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ ജീവിവർഗം ഉണ്ടല്ലോ കാട്ടിലായിരുന്നു. അന്ന് കഴിക്കുന്ന സാധനങ്ങളെല്ലാം ശരിക്കും ഡൈജസ്റ്റ് ചെയ്യുകയും ഇജക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ജീവിയുടെ പിന്തലമുറക്കാരാണ് നമ്മൾ. മനസ്സിലായില്ലേ? നമ്മൾ ഈ സാധനങ്ങൾ വെച്ച് ഇങ്ങനെ ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല തറഞ്ഞ്. പക്ഷേ ഈ ഫൈബർ കുറവായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമുണ്ട്, ഫൈബർ കണ്ടൻ്റ് ഉള്ള സാധനങ്ങൾ കൂടെ കഴിക്കുക. പൊറോട്ട കഴിക്കുന്നതിനോടൊപ്പം ഫൈബർ കണ്ടൻ്റ് ഉണ്ട് എന്ന് നമ്മൾ കാണുന്ന
പച്ചക്കറികളോ കാര്യങ്ങളോടോ കൂടെ കഴിച്ചിട്ട് അടിപൊളിയായിട്ട് പൊറോട്ടയും കഴിക്കുക, അതും കഴിക്കുക, സുഖം. അതല്ലേ വേണ്ടത്? അല്ലേ പൊറോട്ട എന്ന് പറയുന്ന ഭയങ്കര ഭീകരനാണ്, നിങ്ങളുടെ കുടൽ മുഴുവൻ സെറ്റാകും എന്നുള്ള എത്രയോ പേര് കഴിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഈ ശാസ്ത്രബോധം എന്ന് പറയുന്നത് തന്നെ ഒരു അസ്തമനമാണ്. ഇതാർത്ഥം എങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ആലോചിച്ചു. ഞാൻ നിങ്ങളുടെ പൊറോട്ട കഴിക്കാൻ, ഞാൻ പൊറോട്ടയുടെ ഏജൻറ്റൊന്നുമല്ല, അത് ഇയാള് പൊറോട്ടയുടെ ഏജൻറ്റാണ്. ഇതാണ് അവർ സ്ഥിരം പറയുന്നത്. പൊറോട്ട അങ്ങനെ സ്ഥിരമായി കഴിക്കുന്ന ആളുമല്ല ഞാൻ. കാര്യം വെച്ചാൽ പൊറോട്ട അല്ലാതുള്ള സാധനങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. പൊറോട്ട വന്നാൽ ഞാൻ കഴിക്കും, നല്ല എനിക്ക് ഭയങ്കര രുചികരമായിട്ട് തോന്നിയ സാധനമാണ്. പക്ഷേ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് ബെസ്റ്റ് വേ. പക്ഷേ പൊറോട്ട കഴിക്കാം, അതൊക്കെ കഴിക്കാം. ആ അധ്വാനിക്കുന്നവരുണ്ടല്ലോ ഈ കടലിലൊക്കെ പോകുന്നവർ, അവന്മാരെന്താണ് അമ്മ മൊത്തം പൊറോട്ട അടിക്കുന്നത്. അമ്മ ഈ ഒരു പണിയില്ലാതെ ഇരുന്നിട്ട് ഇത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ടുള്ള വ്യത്യാസമുണ്ട്.